ഇന്ത്യ മഹാരാജ്യത്ത് വിസ്തൃതിയിൽ ഭൂവിസ്തൃതിയിൽ മൂന്നാം സ്ഥാനത്തും ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുമുള്ള ഒരു വലിയ പാരമ്പര്യം അവകാശപ്പെടാവുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. മറാഠ രാഷ്ട്രീയം ഇപ്പോൾ ഏതാണ്ട് കലുഷിതമായി എങ്ങുമെത്താത്ത മഹാകഷ്ടത്തിലെ ഒരു അവസ്ഥയിൽ കൂടിയാണ് മറാഠ രാഷ്ട്രീയം കടന്നുപോകുന്നത്. നമുക്കറിയാം, ഒരു കാരണവശാലും മറാഠ രാഷ്ട്രീയത്തിലെ എപ്പോഴും ഒരു മുടിചൂടാമന്നനായിരുന്നു ബാൾ താക്കറെ. അദ്ദേഹം മറാത്തികളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുവാൻ വേണ്ടി രൂപീകരിച്ച പ്രസ്ഥാനമാണ് ശിവസേന. ശിവസേനയുടെ തീവ്ര ഹിന്ദുത്വ നിലപാടുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നമുക്കറിയാം, ശിവസേന ഒരു ഒരു കാലഘട്ടത്തിൽ ആ മറാഠയുടെ ഒരു 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 രാഷ്ട്രീയപരമായ ഒരു മുഖമായിരുന്നു. ശിവസേനയോടെ എല്ലാവർക്കും ചില എതിർപ്പുകൾ ന്യൂനപക്ഷങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും ഭൂരിപക്ഷത്തിൻ്റെ ഒരു വലിയ മറാഠികളുടെ ഒരു വലിയ പിന്തുണ ശിവസേനയ്ക്ക് രൂപീകരിച്ച നാൾ മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു വലിയ അനിഷേധ്യനായ നേതാവായി ബാൾ താക്കറെ മാറിയിരുന്നു. ആ ബാൾ താക്കറെയുടെ കാലത്തെല്ലാം തന്നെ മറാഠികളുടെ ഹൈന്ദവരുടെ ഒരു വലിയ ഒരു സംരക്ഷകർ എന്ന രീതിയിൽ ശിവസേനയ്ക്ക് ഒരു ലേബൽ ഉണ്ടായിരുന്നു. എങ്കിലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം ശിവസേന ആകപ്പാടെ തകർന്ന് തരിപ്പണമാകുന്ന ഒരു ലക്ഷണത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അധികാരത്തിൻ്റെ ഭ്രമം ശിവസേനയെ ഇപ്പോൾ വല്ലാണ്ടങ്ക് ബാധിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ഉദ്ധവ് താക്കറയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി വരുന്നത് അദ്ദേഹത്തിൻ്റെ ഏത് വിധേനയും അധികാര കസേരയിൽ ഏറണം എന്ന ഒരൊറ്റ ചിന്താഗതി മാത്രമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ശിവസേനയുടെ രൂപീകരണം മുതൽ ശിവസേനയുടെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം നിന്ന് അവരുടെ ഒരു പിൻബലത്തിൽ അവരുടെ നൽകിയ ഔദാര്യങ്ങൾ പിൻപറ്റിക്കൊണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ആയ അദ്ദേഹം അവസാനം സ്വന്തം രീതിയിൽ ഒരു മുഖ്യമന്ത്രിയാകണമെന്ന ഒരു നിലയിലേക്ക് വരുമ്പോൾ അവസരവാദ രാഷ്ട്രീയം കളിച്ച് ശിവസേന ഇപ്പോൾ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും ഒപ്പം ചേർന്ന് ഇപ്പോൾ ഒരു അവിയൽ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പരിഹസിച്ച് പറയേണ്ടി വരും. കാരണം ഒരിക്കലും ഒരു രീതിയിലും യോജിച്ചു പോകാനാവാത്ത ഈ കോൺഗ്രസിൻ്റെയും എൻ സി പിയുടെയും പ്രത്യയശാസ്ത്രത്തോടെ ചേർന്ന് നിൽക്കാൻ ശിവസേന തീരുമാനിച്ചത് ആത്മഹത്യാപരമെന്ന് വരും കാലം തെളിയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, രാജ്യത്തിൻ്റെ സാമ്പത്തിക തലസ്ഥാനമെന്ന് കരുതപ്പെടുന്ന മഹാരാഷ്ട്ര സാമ്പത്തിക രാഷ്ട്രീയ അനിശ്ചിതത്വത്തിൽ കഴിഞ്ഞത് ഒരു മാസക്കാലത്തിലധികമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് റോളുണ്ടായിരുന്നത് ശിവസേനയ്ക്കാണ്, ഒരു സംശയവും അതിൽ വേണ്ട. കഴിഞ്ഞ മാസം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിധിയെഴുതിയത് ബി ജെ പി സഖ്യത്തിന് അനുകൂലമായാണ്. എന്നാൽ ബി ജെ പിക്ക് മാത്രം ഭൂരിപക്ഷമില്ല, പക്ഷേ 105 അംഗങ്ങളുമായി ബി ജെ പി ഒന്നാമത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. സഖ്യകക്ഷിയായ ശിവസേന 56 അംഗങ്ങളോടെ രണ്ടാം സ്ഥാനത്തെത്തുകയും ചെയ്തു. മുഖ്യമന്ത്രി പദം നൽകണമെന്ന അവരുടെ വാശിയാണ് മഹാരാഷ്ട്രയിലെ കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കുഴപ്പത്തിലാക്കിയത് എന്ന് നമുക്ക് പറയാം. നീതിക്കും മര്യാദയ്ക്കും ചേരാത്ത ഈ ആവശ്യം അംഗീകരിച്ചില്ല ബി ജെ പി. കൃത്യമായ രീതിയിൽ ബി ജെ പിയുടേതായിട്ടുള്ള ആ ഒരു സ്റ്റാൻഡ് എടുത്തു. അതുകൊണ്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയായി അദ്ദേഹം ചുമതലയേറ്റുവെങ്കിലും അദ്ദേഹത്തിന് ഒരു പക്ഷേ വിശ്വാസ വോട്ടെടുപ്പിൽ അദ്ദേഹത്തിന് വിശ്വാസം തെളിയിക്കാൻ ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കാതെ വരുമോ എന്നൊരു സന്ദേഹമുണ്ടായപ്പോൾ തന്നെ രാഷ്ട്രീയപരമായ ജനാധിപത്യപരമായ ഏറ്റവും വലിയ മര്യാദ കാട്ടി അദ്ദേഹം രാജിയും വെച്ചു. ഒപ്പം ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ ഏറുകയും ചെയ്തു. എൻ സി പി നേതാവ് നൽകിയ കത്തിൽ കാര്യമില്ലെന്ന് ബോധ്യപ്പെട്ട ഉദ്ധവ് താക്കറെ, അതായത് അജിത് പവാർ എന്ന എൻ സി പി നേതാവ് നൽകിയ കത്തിൽ യാതൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ, ക്ഷമിക്കാൻ, ദേവേന്ദ്ര ഫട്നാവിസ് ആ ഒരു മുഖ്യമന്ത്രിപദം രാജിവെച്ചു. ഒപ്പം തന്നെ അതോടുകൂടി സുഗമമായി ഉദ്ധവ് താക്കറേക്ക് ആ ഒരു മുഖ്യമന്ത്രി കസേരയിലേക്ക് അവരോധിക്കാനുള്ള ഒരു അവസരവും ലഭിച്ചു. പക്ഷേ ഒന്നും മറക്കരുത്, നമ്മളിത് പറഞ്ഞു വെക്കുന്നു, നമുക്കിനിയും വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ട് അറിയണം എത്ര നാൾ ഈ ഒരു അവിയൽ മുന്നണി സർക്കാർ മുന്നോട്ട് പോകും, ഉദ്ധവ് താക്കറെ എത്ര നാൾ ആത്മാഭിമാനത്തോടുകൂടി ആ മുഖ്യമന്ത്രി കസേരയിൽ ഇരിപ്പുറപ്പിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. കാരണം എൻ സി പിയും കോൺഗ്രസും ശിവസേനയെ വരിഞ്ഞു മുറുക്കി വെച്ചിരിക്കുകയാണ്. ശിവസേനയുടെ തീവ്ര ഹിന്ദുത്വ നയങ്ങൾ ഒന്നും ഇവിടെ പാടില്ല. എപ്പോഴും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു സംഘടനാ സംവിധാനമായിരിക്കണം ശിവസേന എന്നൊക്കെ പറഞ്ഞ് ശിവസേനയുടെ കോൺഗ്രസും എൻ സി പിയും സ്ക്രൂ കൊടുത്തു വിടുന്ന ഒരു പാപകണക്കെ മാത്രമായിരിക്കും ഇനി ഉദ്ധവ് താക്കറേക്ക് ശിവസേനയ്ക്ക് ആ സർക്കാരിന് മുന്നോട്ട് ഭരിക്കുവാൻ സാധിക്കുക. ആ ഒരു കാര്യം ശിവസേന ചെയ്ത രാഷ്ട്രീയ വഞ്ചനയുടെ, രാഷ്ട്രീയ പാപ്പരത്വത്തിൻ്റെ, രാഷ്ട്രീയ ചതിയുടെ ഫലം അവർ തന്നെ അനുഭവിക്കുന്നത് നാം കാത്തിരുന്ന് കാണാം.
പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ശിവസേനയുടെ ഈ ഒരു നടപടിയിൽ വ്യാപകമായ അമർഷമുണ്ട്. ശിവസേനയുടെ ഈ ഒരു നടപടിയിൽ ശിവസേനയ്ക്കുള്ളിൽ തന്നെ കടുത്ത മുറുമുറുപ്പുണ്ട്. ഇതെല്ലാം ഉദ്ധവ് താക്കറെയും ആദിത്യ താക്കറെയും ഒക്കെ എടുത്ത തീരുമാനം ലോകൈക വിഡ്ഢിത്തരമായി ആയിത്തീരും എന്ന് കാലം തെളിയിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം.